അദ്ദേഹം നമ്മളല്ല ഇവിടെ വരുമെന്ന് കണ്ടപ്പോ നേരെ ഇടുക്കിയിലേക്ക് പുറപ്പെടുക. പ്രകോപനപരമാണ്, വരയിടുക്കി പോയി കൂടുന്നത് എറണാകുളത്ത് പോയപ്പോലെ. അപ്പോ പരിപാടി ഒപ്പിക്കുകയാണ്. ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. ഈ ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യാനും സമരങ്ങൾക്ക് അടിസ്ഥാനമായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുള്ള ശക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുമെല്ലാം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് ഭരണഘടനാപരമായ അധികാര അവകാശങ്ങളുണ്ട്. അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാർലമെന്ററി പ്രവർത്തനത്തിലൂടെയും പാർലമെന്ററി പ്രവർത്തനത്തിന്റെ അപ്പുറവും കടന്ന് അധികാര അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു ജനതയുടെ നാടാണ് കേരളം. ആ കേരളം, അതുകൊണ്ടാണ് മത്യസെന്നെ പോലുള്ള ആളുകൾ പറഞ്ഞത് കേരള മോഡൽ. ആ കേരള മോഡൽ ആരെങ്കിലും അനുഗ്രഹിച്ച് തന്ന ഒന്നല്ല, കേരളത്തിലെ ജനങ്ങൾ തന്നെ അതിശക്തിയായിട്ട് നേടിയ പോരാട്ടങ്ങളിലൂടെ സമരങ്ങളിലൂടെ നേടിയെടുത്ത ആനുകൂല്യങ്ങളും അവകാശങ്ങളും തന്നെയാണ് കേരളത്തെ മറ്റിതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? ഒരു ഡിമാൻഡും പൊതുവായിട്ടില്ല, ഏതെങ്കിലും ഒരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നില്ല. ഇവിടെ ഭരണഘടനാപരമായിട്ട് നിർവഹിക്കാൻ ബാധ്യതയുള്ള ഗവർണർ, കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം നിയമസഭ ഏകകണ്ഠമായിട്ട് പാസാക്കിയതിന് ശേഷം ആ നിയമമാകുന്നതിനു വേണ്ടി സാങ്കേതികമായ ഒരു കാര്യം ഗവർണറുടെ ഒപ്പ് വേണം എന്നതാണ്. ഗവർണറുടെ ഒപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല, ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവിയാണ് ഗവർണർ. സ്വാഭാവികമായിട്ടും ഗവർണർ തന്നെ വേണോ എന്നെല്ലാം കൂടെ ചർച്ച രാജ്യത്ത് അന്നു മുതലേ തുടങ്ങിയിട്ടുണ്ട്. വേണമെന്ന് പറയുന്നവരുമുണ്ട്, വേണ്ടാന്ന് പറയുന്നവരുമുണ്ട്. ഞങ്ങളൊക്കെ വേണ്ടാന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. എങ്കിൽ ഈ ഗവർണർ ഒരു കാര്യമില്ല, കാരണം ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അവസാന വാക്ക് പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയും അതുപോലെ തന്നെ നിയമസഭയും തന്നെയാണ് അതിന്റെ അവസാന വാക്ക് പറയേണ്ടത്. പിന്നെ ഭരണഘടനാപരമായിട്ട് ഇങ്ങനെയൊരു പദവിയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില അധികാര അവകാശങ്ങളും ഗവർണർക്ക് നൽകി എന്നുള്ളത് കൊണ്ട് അവസാന നിയമമാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഒപ്പ് വേണം. ഈ ഒപ്പ് വെക്കുക എന്നുള്ള ചുമതല മാത്രമേ ഗവർണർക്ക് നിർവഹിക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഇടുക്കിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇതിനെതിരല്ല എന്നാണ്. അത്രയും നന്നായി. നിങ്ങളുടെ സമരം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഗവർണർക്ക് മനമാറ്റം വരുത്താൻ സാധിച്ച സമരമായി ഈ സമരം മാറിയിരിക്കുന്നു. അഭിമാനിക്കാം. വളരെ വ്യക്തമായിട്ട് പച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പത്രത്തിൽ പത്രം വരാനായിട്ടില്ല, നാളെയല്ലേ വരുള്ളൂ. ഇപ്പോൾ ആ വാർത്ത കണ്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഇതിനെതിരല്ല. പിന്നെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചു, വിശദീകരണത്തിന് മറുപടി കിട്ടിയില്ല. വിശദീകരണം ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ ഈ ഗവൺമെന്റിന് യാതൊരു പ്രയാസമില്ല. വിശദീകരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇനി മറുപടി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? ഏത് ഗവർണറുടെയും ഉത്തരവാദിത്വം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിൽക്കുന്നു. ഒന്ന്, ഗവൺമെന്റ് ഏകണ്ഠമായിട്ട് അല്ലെങ്കിൽ അസംബ്ലി ഏകണ്ഠമായിട്ടോ അല്ലെങ്കിൽ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലോ പാസാക്കിയിട്ടുള്ളൊരു നിയമം ഗവർണറുടെ കയ്യിൽ കിട്ടിയാൽ ഗവർണർ അത് പരിശോധിച്ച് ഒപ്പുവെച്ച് നിയമമാക്കാം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി അതിൽ വല്ല സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ മന്ത്രിമാരോടോ മുഖ്യമന്ത്രിയോടോ ആരോടും ചോദിക്കാം. അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് ഇവിടെ ആരും തർക്കമില്ല, ആർക്കും പ്രയാസവുമില്ല. കാരണം സുതാര്യമായ രീതിയിലുള്ളൊരു നിയമമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്താ? ഇനിയിപ്പോൾ ഇതിൽ സംശയം, എനിക്ക് ഭയങ്കര സംശയമാണ്, ഞാനിത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മടക്കാം, ഇങ്ങോട്ടേക്ക് തന്നെ മടക്കാം, നിയമസഭയ്ക്ക് തന്നെ മടക്കാം. മടക്കിയാൽ ഒറ്റ കാര്യം ചേരുവാനുള്ളൂ, ഉണ്ട് ഒരു സമ്മേളനം ചേരണം. ആ സമ്മേളനം ചേർന്ന് ഈ നിയമം ഒന്നുകൂടി പാസ്സാക്കണം. അങ്ങനെ പാസ്സാക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം അത് അംഗീകരിക്കല്ലാതെ വേറെ വഴിയില്ല ഗവർണർക്ക് ഭരണഘടനാപരമായിട്ട്. അതും ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, മൂന്ന് മാസം പോകണം അതിന് മടക്കാൻ. ഇത് രണ്ടും കഴിഞ്ഞിട്ട് അവസാനം ഇതിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വേണമെങ്കിൽ പ്രസിഡന്റിനെ കയക്കാം. ഈ മൂന്ന് മാർഗ്ഗേ ഉള്ളൂ ഗവർണർക്ക്, വേറെ ഒരു വഴിയും ഗവർണർക്കില്ല. ഇതിൽ ഒന്നാമത്തെ വഴി സ്വീകരിച്ചില്ല, രണ്ടാമത്തെ വഴിയും സ്വീകരിച്ചില്ല,
മൂന്നാമത്തെ വഴി സ്വീകരിക്കുന്നുണ്ട്, വലിയ ഗുണമുണ്ടാവില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് അയക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ സമരം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രത്യേകതയുള്ള സമരമാണ് ഇത്. ഗവൺമെന്റ് തീരുമാനിച്ചു, മന്ത്രിസഭ അംഗീകരിച്ചു, നിയമസഭയിൽ ചർച്ച ചെയ്ത് ഏകകണ്ഠമായി പാസാക്കി, നിയമമാക്കുന്നതിന് സാങ്കേതികമായിട്ട് ഒപ്പിടണം ഗവർണർ. ആ ഗവർണർ ഒപ്പിടാത്തതിന്റെ ഭാഗമായി ഇപ്പോഴും 3 മാസത്തിലധികമായിട്ട് ആ നിയമം പ്രയോഗിക്കാൻ നമുക്കാവുന്നില്ല. ഈ പ്രയോഗിക്കാനാവാത്ത ഈ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് അടിയന്തരമായിട്ട് ഗവർണർ ഒപ്പിടണമെന്ന മലയോര മേഖലയിലെ, പ്രത്യേകിച്ച് ഇടുക്കി ജനതയുടെ പ്രതിഷേധവും അതുപോലെ തന്നെ ആവശ്യവുമാണ്. മറ്റെല്ലാ സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരരൂപം എന്ന രീതിയിൽ ഇപ്പോഴും ഗവർണറുടെ വസതിക്ക് മുമ്പിൽ, രാജ്ഭവന് മുമ്പിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നമ്മളെല്ലാം ഇവിടെ വരുമെന്ന് കണ്ടപ്പോൾ നേരെ ഇടുക്കിയിലേക്ക് പുറപ്പെടുക, പ്രകോപനപരമാണ്. വരടിക്ക് പോയി കൂടുന്നത് എറണാകുളത്ത് പോയപ്പോലെ. അപ്പോൾ പരിപാടി ഒപ്പിക്കുകയാണ്. അവിടെ വ്യാപാരി വ്യവസായിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അവരെന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത്. അവരെന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണറെ, ഇങ്ങനെയല്ല ഒരു പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇടിക്കുക, നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ അത് അത്ര ഗുണകരമാവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിർബന്ധപൂർവ്വം വരുന്നതാണ്, പോലീസിനാണ് ഉത്തരവാദിത്വം എന്നാണ്. പോലീസിനാണ് സമാധാനത്തിൻ്റെ ഉത്തരവാദിത്വം, എനിക്കതിൻ്റെ ഒന്നും കാര്യമില്ല, ഞാൻ അങ്ങോട്ട് വരാൻ പോവാണെന്ന് എന്നുപോലെ ഒരു പരിപാടി ഒപ്പിച്ചു വാങ്ങിയതാണ്. കാരണം എന്താ, ഞാൻ എനിക്കെതിരായിട്ട് ഇവിടെ ഇടുക്കിക്കാർ വന്നാൽ ഞാൻ ഇടുക്കിക്കാരുടെ അടുത്തേക്ക് ഞാൻ പോവും എന്നുള്ള നേരത്തെ സമരത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് എടുത്തൊരു നിലപാടുണ്ടല്ലോ, അത് തന്നെയാണ് ഗവർണർ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്.